ഒറ്റക്കായി പോകുമോ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ സഹിക്കാനാവാത്ത സങ്കടമോ ഭയങ്കരമായിട്ടുള്ള ദേഷ്യമോ തോന്നാറുണ്ടോ? എപ്പോഴും ആത്മഹത്യാ പ്രവണതകളാണ് എന്നുള്ളതാണ്. പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ പോവുകയും പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ബോയ് ഫ്രണ്ടുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ലതായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇവർ പെരുമാറുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കാണിക്കുക ആ ഒരു രീതിയിലും ഉണ്ടാവാറുണ്ട്. അതിനെ നടുവിൽ നിന്നിട്ട് ഒരു നോർമലായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് ഇവർക്കൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. ഹലോ, ഞാൻ ഖദീജ ഫിദ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്. ഒറ്റക്കായി പോകുമോ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ സഹിക്കാനാവാത്ത സങ്കടമോ ഭയങ്കരമായിട്ടുള്ള ദേഷ്യമോ തോന്നാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഒരാൾക്ക്? അങ്ങനെയെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ കൂടി അറിയുന്നത് നന്നായിരിക്കും. ഒന്നാമത്തേതെന്ന് പറയുന്നത് ബന്ധങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം പ്രയാസപ്പെടുന്നവരാണ്. ഏതൊരു റിലേഷൻഷിപ്പും ആവട്ടെ, സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും, അത് മുമ്പോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ആർക്ക് വേണ്ടിയും തൻ്റെ അഭിപ്രായങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാനോ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ തയ്യാറായിരിക്കില്ല എന്നുള്ളതാണ്. തന്നെ പറ്റി നല്ലൊരു അഭിപ്രായമില്ലാത്തവർ, അല്ലെങ്കിൽ താനൊരു മോശക്കാരനാണ്, താനൊരു പരാജയമാണെന്ന് ചിന്തിക്കുന്ന ഇവർ ഇടയ്ക്കിടെ സൗഹൃദങ്ങളാണെങ്കിലും ജോലികളാണെങ്കിലും അതിലൊക്കെ മാറ്റം വരുത്താറുണ്ട്. അതൊരു പക്ഷേ പുതിയ ലക്ഷ്യങ്ങളിലേക്കോ പുതിയ തീരുമാനങ്ങളിലേക്കോ പോവാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം പ്രയാസപ്പെടാറുണ്ട്. സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ എക്സ്ട്രീം ലെവലിലായിരിക്കും ഇവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. ഒരു പക്ഷേ മണിക്കൂറുകളാവാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ദിവസത്തോളം നീളാം. അതുപോലെ തന്നെ എടുത്തുചാട്ടം ഇവരിൽ കണ്ടുവരാറുണ്ട്. ഒരു തീരുമാനം എടുക്കുന്നതിലാണെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് എടുത്തുചാടി പല കാര്യങ്ങളും ഇവർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുന്ന സമയത്ത്, ഭയങ്കരമായിട്ടുള്ള സങ്കടം വരുന്ന സമയത്ത് സ്വയം ഹാം ചെയ്യുന്ന ഒരു സ്വഭാവം ഇവരിൽ ഉണ്ടാവാറുണ്ട്. ആ ഒരു ഇമോഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവരെ ദേഷ്യം പിടിക്കുന്ന സമയത്ത് തല നെറ്റിയിൽ കൊണ്ടുപോയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ തന്നെ ഹാം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉപദ്രവിക്കുന്ന ഒരു രീതിയും കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സിംറ്റമാണ് ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത്. എന്തെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ സങ്കടം വരുന്ന സമയത്ത് ഞാനിപ്പോൾ മരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് ഞാനിപ്പോൾ മരിക്കാൻ പോവുകയാണ്, കൂടെയുള്ള ആളുകളെ പേടിപ്പിക്കുന്ന ഒരു രീതിയും ഇത്തരം ആളുകളിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ദേഷ്യം വരുന്ന സമയത്താണെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യം പിടിക്കുകയും ആ ഒരു സമയത്ത് സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതിനുശേഷം അവർക്ക് തന്നെ ഒരു സ്വയം കുറ്റബോധം ഇവരിൽ കണ്ടുവരാറുണ്ട്. പൊതുവേ ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് ലക്ഷ്യബോധം കുറവായിരിക്കും. എങ്ങനെയെങ്കിലും ജീവിച്ച് മുമ്പോട്ട് പോവുക ആ ഒരു രീതിയിലായിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത്. ആൺകുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗവും കണ്ടുവരാറുണ്ട്. ഇവിടെ വന്നിട്ടുള്ളൊരു കേസായിരുന്നു, ഒരു 20 വയസ്സുള്ള കുട്ടിയാണ് വന്നിട്ടുള്ളത്. പാരൻറ്റിൻ്റെ കൂടെ വന്ന സമയത്ത് പാരൻറ്റ് പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആത്മഹത്യാ പ്രവണതകളാണ് എന്നുള്ളതാണ്. പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ പോവുകയും പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ബോയ് ഫ്രണ്ടുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ ഒരു രീതിയിൽ, എന്ത് ഇമോഷൻസ് ആണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഭയങ്കരമായിട്ടുള്ള സങ്കടം കാണിക്കുക, ദേഷ്യം വരുന്ന സമയത്ത് ഓവറായിട്ട് സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുക, ആ ഒരു രീതിയിലൊക്കെ ഇത്തരം ആളുകളിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സിംറ്റമാണ് എപ്പോഴും ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ളൊരു പേടിയായിരിക്കും. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും ഭാര്യയ്ക്ക് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുമെന്നുള്ള അമിതമായിട്ടുള്ള പേടി കാരണം എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് ഓവറായിട്ട് അതിനെന്തെങ്കിലും അർത്ഥങ്ങൾ കൊടുത്ത് ആ ഒരു ചെറിയ പ്രശ്നത്തെ വലിയ രീതിയിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവാനുള്ള ഒരു ചാൻസും ഉണ്ട്. എപ്പോഴും ഒരു പേടിയായിരിക്കും എന്നെ ആൾ ഉപേക്ഷിച്ചിട്ട് പോകുമെന്നുള്ള. ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഹസ്ബൻഡും വൈഫുള്ള തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും, ഏതൊരു റിലേഷൻഷിപ്പും ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം പ്രയാസപ്പെട്ട ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പെട്ടെന്ന് ചാടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് എടുത്തു ചാട്ടം ഇവരിൽ കണ്ടുവരാറുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിന്താഗതി എന്ന് പറയും ഇത്തരം ആളുകളിൽ. ഒന്നെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇവർ പെരുമാറുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കാണിക്കുക ആ ഒരു രീതിയിലും ഉണ്ടാവാറുണ്ട്. അതിനെ നടുവിൽ നിന്നിട്ട് ഒരു നോർമലായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് ഇവർക്കൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല.
ഇത്തരം സിംറ്റംസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.